ഇറാനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ചൈനീസ് പ്രസിഡന്റ് മുൻകൈയെടുത്ത് നടത്തിയ ശ്രമങ്ങളെ വാനോളം പുകഴ്ത്തി സൗദി അറേബ്യ. ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല അയൽപക്ക ബന്ധമുണ്ടാക്കുന്നതിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നടത്തിയ ശ്രമത്തെ സൽമാൻ രാജാവും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും കൃതജ്ഞതാപൂർവ്വം സ്വാഗതം ചെയ്തതായി ഇറാനുമായുള്ള ചർച്ചയിൽ പങ്കെടുത്ത സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ക്യാബിനറ്റ് പദവിയുള്ള സഹമന്ത്രിയുമായ ഡോക്ടർ മുസായിദ് ബിൻ മുഹമ്മദ് അൽ ഐബാൻ പറഞ്ഞു. നല്ല അയൽപക്കത്തിന്റെ തത്വങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യം സ്ഥാപിതമായ നാൾ മുതലുള്ള സ്ഥിരവും നിരന്തരവുമായ സമീപനത്തിൽ ഉറച്ചുനിന്നാണ് ബന്ധം വികസിപ്പിക്കുന്നത്. മേഖലയിലും ലോകത്താകെയും സുരക്ഷയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും മാർഗം അവലംബിക്കുകയാണ് സൗദി അറേബ്യയുടെ തത്വമെന്നും അൽ ഐബാൻ പറഞ്ഞു. സൗദി ഇറാൻ ബന്ധം പുനഃസ്ഥാപിക്കാൻ ചൈനീസ് പ്രസിഡന്റ് മുൻകൈയെടുത്ത് ഈ മാസം 6 മുതൽ 10 വരെ ബീജിംഗിൽ നടന്ന ചർച്ചയിൽ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ഡോക്ടർ മുസായിദ് ബിൻ മുഹമ്മദ് അൽ ഐബാനാണ് പങ്കെടുത്തത്. സൗദിയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനത്തെ അമേരിക്കയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. യമനിലെ യുദ്ധം അവസാനിപ്പിക്കാനും മധ്യ പൌരസ്ത്യ മേഖലകളിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും മേഖലയുടെ അന്തരീക്ഷം ശാന്തമാക്കാനും സഹായിക്കുന്ന ഏതൊരു ശ്രമത്തെയും വൈറ്റ് ഹൌസ് സ്വാഗതം ചെയ്തതായി അമേരിക്ക അറിയിച്ചു. ബീജിംഗിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ സമാധാനത്തിന്റെ വിജയമാണെന്ന് ചൈനീസ് ഉന്നത നയതന്ത്രജ്ഞൻ വാങ് യി പറഞ്ഞു. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ തന്റെ രാജ്യത്തിന്റെ മധ്യസ്ഥത വിജയമായതിൽ അദ്ദേഹം ആഹ്ലാദം പ്രകടിപ്പിച്ചു. സൗദി അറേബ്യ, ഇറാൻ, ചൈന ഈ രാജ്യങ്ങളുടെ നേതാക്കളുടെ തുറന്ന സഹകരണമാണ് ചർച്ചയെ ഫലവത്താക്കിയത്. എല്ലാ രാജ്യങ്ങളുടെയും ആഗ്രഹങ്ങൾക്കനുസൃതമായി ലോകത്തിലെ വലിയ പ്രശ്നങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യുന്നതിൽ ചൈന ക്രിയാത്മകമായ പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ലോകത്തിന് ഈ ചർച്ചകൾ വളരെ നല്ല വാർത്തയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ലോകത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ തന്റെ രാജ്യം ക്രിയാത്മകമായ പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.